സാവിത്രി കുട്ടിയോ, ഇപ്പൊ അധികവും ഭജനയൊക്കെ ആയിട്ട് അമ്പലായ അമ്പലം മുഴുവൻ ചുറ്റി നടക്കല്ലേ? മടുത്തു സാവിത്രി കുട്ടിയെ, മടുത്തു. ഒരു ദിവസമെങ്കിലും വീട്ടിലിരിക്കാൻ മൂപ്പർ സമ്മതിക്കില്ല. ഈ ഓട്ടപ്രദർശനം തന്നെ. പിന്നെ ഒരാശ്വാസം ഈശ്വരാരാധനയാണല്ലോ എന്നോർക്കുമ്പോഴാ. ചിലരങ്ങനെയാണ്, മറ്റുള്ളവരുടെ വേദന അവർക്കൊരു രസമാണ്. ഭർത്താവിന്റെ കൂടെ 4 ദിവസമെങ്കിൽ 4 ദിവസം വീട്ടിൽ കഴിയാൻ ഏത് ഭാര്യയ്ക്കും ഉണ്ടാവില്ലേ ഒരു മോഹം? അതൊന്ന് പറഞ്ഞൂടെ. ഒന്നുകിൽ സ്നേഹത്തില്, അല്ലെങ്കിൽ. ഓ, അതെങ്ങനെയാ? കള്ളിമുള്ളിന്റെ സ്വഭാവമല്ലേ, മേൽപോട്ട് ഒഴിഞ്ഞുകൂടാ, കീഴ്പോട്ട് ഒഴിഞ്ഞുകൂടാ. വല്ലപ്പോഴും ഇല്ലത്തേക്കൊന്ന് വന്നൂടെ. വേണ്ട, സാവിത്രിക്കുട്ടിയുടെ അച്ഛന് ഇഷ്ടാവില്ല, അറിഞ്ഞ എന്റെ ആൾക്കും രസിക്കില്ല. ചിലപ്പോ തോന്നും ഇവരെന്തിനാ ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയണമെന്ന്. ശരിക്കു പറഞ്ഞ ഏട്ടനും അനിയനും അല്ലേ, ജാതി രണ്ടായെന്നല്ലേ ഉള്ളൂ. അച്ഛൻ മഹാപാവ, ഉള്ളില് സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. എന്റെ ആളെ പറ്റിയും എനിക്കങ്ങനെ പറയണമെന്ന് മോഹമുണ്ട്. പക്ഷേ ശരി, അപ്പോ ഇല്ലത്തേക്കില്ല അല്ലേ? ഇല്ല. ഇന്നിനി ഏതമ്പലത്തിലേക്കാണാവോ കെട്ടിയെടുക്കാൻ പറയണത്, അവിടെ ചെന്നാൽ അറിയാം. എന്തേ? ഒന്നുമല്ല, കുട്ടിയോട് ഇശി കാര്യങ്ങൾ ചോദിക്കണമെന്നിരിക്കും. കുട്ടിയെ കാണുമ്പോ ഒക്കെ മറക്കുകയും ചെയ്യും. ഞാനിപ്പോ ആരോടും ഒന്നും ചോദിക്കാറില്ല, എന്നോട് പോലും. ഒരു മുരടിച്ച അവസ്ഥ അല്ലേ? ഭജനം ഭജനം എന്ന് പറഞ്ഞ കാർത്തികേയനിയും എപ്പോഴും ഓരോരോ അമ്പലത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് അവസാനം അതിന്റെ തലയ്ക്ക് വല്ല നൊസും വരുമോ എന്നാണ് എന്റെ പേടി. ആർക്കും ഒരു ചുക്കും വരില്ല. പിന്നെ കാർത്തികേയനിയും രാവുണ്ണി നായരെ ഭജിച്ച് തെക്കേപ്പാട്ട് തന്നെ കൂടിയാൽ നമ്മുടെ കളികൾ വല്ലതും നടക്കുമോ? ആ മനക്കിലെ ഭൂമി ആരുടെ പേർക്കാ വാങ്ങിയിരിക്കണേ? ഞാൻ വാങ്ങിച്ചു ഒന്നും അല്ല കുട്ടി, അത് ഞാൻ തോമയെ കൊണ്ടൊരു കളി കളിപ്പിച്ചതാ. ഒരു മുഴ മുമ്പേ എറിഞ്ഞെന്നേ ഉള്ളൂ. കൊള്ളേണ്ട അടുത്ത് കൊള്ളും, അല്ലെങ്കിൽ കൊള്ളിക്കും. ആരാ നോക്കിട്ട് വാ. ആ എന്താ വിശേഷിച്ച്? അമ്പല കമ്മിറ്റി മുഴുവൻ ഉണ്ടല്ലോ, അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. ചോദിക്കാനും പറയാനും ആരുമില്ല. ഇത് എന്നെ സ്ഥിതി. ഒരു പ്രശ്നം വെച്ച് നോക്കിയാലോ, തെക്കേപ്പാട്ട് തറവാടിന് ഒരർത്ഥത്തിൽ പരദേവതാസ്ഥാനമാണ് ഈ അമ്പലത്തിന്. അതുകൊണ്ട് പ്രശ്നം വെക്കുകയാണെങ്കിൽ അഷ്ടമംഗല്യ പ്രശ്നം തന്നെ വേണം. അതിനൊക്കെ വലിയ പണച്ചെലവല്ലേ? പരിഭ്രമിക്കണ്ട, ചെലവ് ഞാൻ വഹിച്ചോളാം. പക്ഷേ ഒന്നുണ്ട്, ഞാൻ പറയുന്ന ജ്യോത്സ്യന്മാരെ കൊണ്ടുവരണം. അവര് ചിലത് തുറന്നു പറയും, അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുകയും വേണം. എങ്കിൽ പിന്നെ വേലയ്ക്ക് മുമ്പ് നടത്തണല്ലേ സൗകര്യം. അതാ ശരി. ഇനി താമസിക്കണ്ട, അഷ്ടമംഗല്യ പ്രശ്നം നടത്തിയാൽ ഇപ്പോ ദേവന്മാരായി ഞെളിഞ്ഞു നടക്കുന്ന പലരുടെയും മൂടുപടം മൂർന്നു വീഴും. അമ്പലത്തിലേക്ക് പൊക്കോളൂ, ഞാനിതാ വന്നു. ശരി, ആ വരൂ വരൂ. നമസ്കാരം സാർ. ആ നമസ്കാരം. സാവിത്രി ഈ നാട്ടിലെ വലിയ ആളായെന്നൊക്കെ കേട്ടല്ലോ, ഞങ്ങളുടെ പാർട്ടി പ്രവർത്തക ആയിക്കൂടെ? വലിയ ആളൊക്കെ നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർക്ക്. ഞാനൊരു എളിയ സേവനം ചെയ്യുന്നു എന്നേ ഉള്ളൂ. പിന്നെ ജനങ്ങളെ സേവിക്കാൻ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരേണ്ട ആവശ്യമുണ്ടോ സാർ? അതും ശരിയാണ്. അച്ഛന് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, സ്ത്രീകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടാത്തതിന് സമൂഹത്തിലെ ഉന്നതന്മാർക്കൊപ്പം രാഷ്ട്രീയക്കാർക്കും പങ്കുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു. അങ്ങേ അതിൽ നിന്ന് വിഭിന്നമായി കണ്ടതുകൊണ്ട് വകുപ്പ് മന്ത്രിക്ക് തന്നെ നിവേദനം നൽകാൻ തീരുമാനിച്ചു. എന്നെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണെന്ന് സാവിത്രി ഓർക്കണം. മനുഷ്യന്റെ നന്മയ്ക്ക് എടുക്കേണ്ടതായ തീരുമാനങ്ങൾക്കൊക്കെ കൂട്ടുകക്ഷി സർക്കാർ ഒരു വിലങ്ങുതടിയാവുമെങ്കിൽ പിന്നെന്തിനാ സർ ഇതും പൊക്കി പിടിച്ചോണ്ട് നടക്കണേ? സാവിത്രി, നിങ്ങളെപ്പോലുള്ളവർക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് എന്തും പറയാം. ഈ കസേരയിൽ കയറി ഇരുന്നാലേ അതിന്റെ വിഷമങ്ങൾ അറിയൂ. ഘടകകക്ഷികളെ നമുക്ക് വെറുപ്പിക്കാൻ ഒക്കില്ലല്ലോ. ക്ഷമിക്കണം സർ, ഒരു വിപ്ലവ പാർട്ടിയുടെ ആദർശ ധീരനായ ഉന്നത നേതാവെന്ന നിലയിലാണ്
ഞങ്ങൾ അങ്ങയെ കാണാൻ വന്നത്. പക്ഷേ ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ രാജി വെക്കണോ? ആര് പറഞ്ഞു? ഇന്ന് തന്നെയോ? ഞാൻ ഉടനെ പുറപ്പെടുവേ, വേറെ വകുപ്പോലും ഉണ്ടാവോ? ആ ശരി ശരി ശരി. ശരി ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ നില തന്നെ അപകടത്തിലാണ്. ആദ്യം അതൊക്കെ ഒന്ന് ശരിയാവട്ടെ, എന്നിട്ടാണ് ശ്രീവിമോചനമൊക്കെ സാവിത്രി പോയിക്കോളൂ. സാവിത്രിക്കുട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിനെ പറ്റി ആലോചിച്ചിട്ടാണെങ്കിൽ ഒട്ടും ബേജാറാവല്ല, സന്തോഷിക്കാനാണെങ്കിൽ പെരുത്തുണ്ടേ. നീ ഞാൻ മൂപ്പത്തിയുടെ ഒരു പ്രസംഗം കേട്ട്, എന്താ അതിനെ പറ്റി പറയാ, ഈ വെടിക്കെട്ടിന്റെ അവസാനത്തെ പൊരിച്ചലില്ലേ അതുപോലെയാ. ഞാനും അറിയുന്നുണ്ട്, എല്ലാവർക്കും അവളെ വലിയ കാര്യാ. തെറ്റ് ചെയ്യാത്തവർക്ക് എപ്പോഴും പടച്ചോന്റെ കൃപണ്ടാവും. ഇങ്ങനൊക്കെ ആണെങ്കിലും അവളുടെ ഉള്ളില് പുകയുന്ന കനലുകൾ കുറേയേറെ ഉണ്ട്. അതില്ലാത്ത ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടാ ഈ ദുനിയാവില്? ശരിയാണ്, അവൾ ഏതായാലും സന്തോഷവതിയാണ്. അത് മാത്രം നിങ്ങൾ ഓർത്താ മതി. നിങ്ങളെ ചെല്ലണ്ട് എടുക്കി. ആളുകൾ പലതും പറയും അപ്പു, അതൊന്നും കാര്യമാക്കണ്ട. വേണ്ടത് വേണ്ട സമയത്ത് ഞാൻ ഉപദേശിക്കും, അതനുസരിച്ചാ മതി. ഏത്? എന്റെ മരുമകനുണ്ടല്ലോ ഒരുത്തൻ, കുറുവടി, കുരുത്തം കെട്ടവനാ. അവനെ അകലെ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കാൻ പോവാ. അപ്പുവാണ് ഇനി എന്റെ ഒരു ബലം. പല കാര്യങ്ങളും ഇനി ഞാൻ അപ്പുവിനെ ഏൽപ്പിക്കും. അവിടെ അപ്പു മിടുക്ക് തെളിയിക്കണം. ആ പൊക്കോളൂ. ആ അപ്പു, പോകുന്ന വഴി PWD ഓഫീസിലെ ആ സ്വാമി ഉണ്ടല്ലോ സുബയ്യൻ, അയാൾ എന്നെ അർജന്റായിട്ട് ഒന്ന് കാണാൻ പറയണം. ശരി. ഇതുവരെ നാട്ടിലുണ്ടായിരുന്നില്ല എന്ന് നിരീക്കായിരുന്നു. നാട്ടിൽ വന്നാലും വല്ലപ്പോഴും മറ്റുള്ളവരെ ഒന്ന് കാണാനും സംസാരിക്കാനും ദേവേട്ടന് സമയമില്ല എന്ന് വെച്ചാ കഷ്ടമാണ്. മുമ്പ് പലപ്പോഴും സാവിത്രി എന്നോട് ചോദിക്കുകയും ഞാൻ മറുപടി പറയുകയും ചെയ്തിട്ടുള്ളതാ. കത്തുന്ന ഒരു മനസ്സുമായിട്ടാണ് തിരിച്ചു വന്നത്. ദേവേട്ടനെ കുറിച്ച് അച്ഛൻ ഇന്നും അന്വേഷിച്ചു. ഞാനായിട്ട് ചെന്ന് വിളിക്കില്ല എന്ന് അച്ഛൻ, വിളിച്ചാലും വരില്ല എന്ന് ദേവേട്ടൻ. ഇതിനിടയിൽ കിടന്ന് ബാക്കിയുള്ളൊരു നേറുക. സാവിത്രി പോക്കോളൂ, എന്തിനാ ഈ പറഞ്ഞു തന്നെ വീണ്ടും പറയണേ? ദേവേട്ടനോടല്ലാതെ ആരോടെ ഞാൻ ഈ സങ്കടം പറയാ? അപ്പുവിന്റെ ജോലിക്കാരി അറിഞ്ഞില്ലേ? അറിഞ്ഞു, വേണ്ടായിരുന്നു. ഞാൻ ഗുണദോഷിച്ചു നോക്കി, അപ്പ വാശി കൂടുകയാണ്. ഒരു ജോലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതിലും ഭേദം. അത് അപ്പുവിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, അവനൊരു ഉപകരണം മാത്രം. അവനെ നമ്മളിൽ നിന്ന് അകറ്റി അമ്മാവനോട് എന്നോടുള്ള പക പോക്കാനാ. അയാൾക്കൊക്കെ രസമല്ലേ?